കലാകാരൻ കേരളത്തിൽ ജനിച്ചുവെങ്കിൽ ആദ്യത്തെ ധർമ്മം നമ്മളത് ഇന്ന് ഊർജം എടുത്ത് വളർന്നു വന്ന വ്യക്തികളാണല്ലോ. അപ്പം ഒരുപക്ഷെ എന്നെ എന്നെ ആക്കിയത് എൻ്റെ ചുറ്റുമുള്ള കലകളായിരിക്കണം, അല്ലെങ്കിൽ അതുമായിട്ട് പ്രവർത്തിച്ചിരുന്ന വ്യക്തികളാവണം. അപ്പം ഇന്നിപ്പം കഥകളിക്കാരായാലും പാട്ടുകാരായാലും പിന്നെ അതുപോലെ തന്നെ എൻ്റെ ചുറ്റും വളരെ മനോഹരമായ അനുഭവങ്ങൾ നമുക്ക് പങ്കിട്ട് തരുന്ന വ്യക്തികളാവണമല്ലോ. ഇപ്പം ഞാൻ എൻ്റെ സിനിമയൊക്കെ ആയിട്ട് പലപ്പോഴും വളരെ ദൂരെ യാത്ര ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ പലതും തിരിച്ചറിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അവിടെ വരുന്ന വ്യക്തികൾ, സിനിമയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന വ്യക്തികളൊക്കെ തന്നെ അവരവരുടെ സിനിമയെപ്പറ്റി പറയുമ്പോൾ അവരുടെ രാജ്യത്തെ പറ്റിയിട്ട് അവർ വ്യക്തമായി പറയുന്നുണ്ട്, അവർക്ക് കിട്ടിയ അനുഭവങ്ങൾ പറയുന്നുണ്ട്, അവിടുത്തെ വ്യക്തികളെപ്പറ്റി പറയുന്നുണ്ട്. അവർ അവിടുത്തെ സിനിമയായിട്ട് വരുന്നത് ആ സ്ഥലത്തെ അവർക്ക് കിട്ടിയ അറിവിൻ്റെ അടിസ്ഥാനത്തിൽ എടുത്ത കലകളെ പറ്റിയിട്ടാണ് അവർ പറയുന്നത്. അവർ അമേരിക്കയെ പറ്റി പറയുന്നില്ല, ഇന്ത്യയെ പറ്റി പറയുന്നില്ല, ചൈനയെ പറ്റി അങ്ങനെ. അത് അവരുടെ രാജ്യത്തുണ്ടായിരുന്ന ചില അനുഭവങ്ങളും അടിസ്ഥാനങ്ങളും ആയിരുന്നു അവരുടെ മ്യൂസിക് ആണെങ്കിലും അവരുടെ കലയാണെങ്കിലും. ആ കലയേക്കാൾ ഉപരി അവരെടുത്ത് തിരഞ്ഞെടുത്ത കഥാതന്തുവൊക്കെ തന്നെ. അപ്പോൾ ആ സ്ഥിതിയിൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റിയ ലോകത്തെല്ലായിടത്തും അവർ ആർക്ക് എവിടുന്നാണ് അനുഭവം കിട്ടിയെന്നുള്ളത്, അവർക്ക് സിനിമയിൽ കൂടെ കിട്ടിയ അനുഭവമല്ല, വേറൊരു സിനിമയിൽ കൂടി കിട്ടിയ അനുഭവമല്ല അവർ പറയുന്നത്. അത് നമ്മുടേതാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു സ്ഥലത്ത് നിന്ന് കിട്ടിയ അനുഭവത്തെക്കുറിച്ച്, അവരുടെ സമൂഹത്തെ പറ്റിയിട്ട്, അവരുടെ സോഷ്യൽ ഇമ്പാക്റ്റിനെ പറ്റിയിട്ട്, അവരുടെ അമ്മയെ അച്ഛനെ പറ്റിയിട്ട്, അവരുടെ സിസ്റ്ററിനെ പറ്റിയിട്ടും ഒക്കെ അവർ കഥ പറയുന്നത്. അപ്പോൾ അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ സിനിമ എടുക്കുമ്പോൾ ഈ കേരളം മാതിരിയുള്ളൊരു ചെറിയ സ്ഥലത്ത് എത്ര കഥകളാണ് ഉള്ളത്, അവരുടെ കലയായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ അനുഭവമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത്. അപ്പം അതാണ് ഞാൻ ശരിക്കും എക്സ്പ്രസ് ചെയ്ത്. കിപ്പുറവി മോലെ ഒരു അച്ഛൻ, ഒരു അമ്മ, അല്ലെങ്കിൽ മകൻ, അതല്ലെങ്കിൽ ഐഡൻറ്റിറ്റി ക്രൈസിസ്, അതല്ലെങ്കിൽ ഒരു പണം എന്ന് പറയുന്ന ഒരു സംഭവം ആണോ ഒരു മനുഷ്യനെ നിയന്ത്രിക്കുന്നത് എന്നുള്ള, അതോ സ്നേഹമാണോ നിയന്ത്രിക്കുന്നത് എന്നുള്ള എൻ്റെ ക്വസ്റ്റ്യനായിട്ട് സ്വം ഞാൻ അന്വേഷിച്ചു. കുട്ടിസ്രാങ്കാണെങ്കിൽ ഒരു മൂന്ന് സ്ത്രീകളുടെ ഡിഫറൻ്റായിട്ടുള്ള, നമ്മുടെ നാട്ടിൽ തന്നെ താമസിക്കുന്ന ആൾക്കാരുടെ ഡിഫറൻ്റായിട്ടുള്ള ഒരു സ്ത്രീയുടെ സ്നേഹം ഒരു പുരുഷനിലേക്ക് എത്തുമ്പോൾ ആ പുരുഷനെ നമ്മൾ കണ്ടെത്തി. അതുപോലെ തന്നെ സ്വപാനവും, സ്വപാനത്തിൻ്റെ അന്വേഷണം, അത് വാസ്തവത്തിൽ ചെണ്ട മോഹിനിയാട്ടമൊക്കെ മാറ്റി നിർത്തിയാൽ ഒരു കല വേറൊരു കലയെ പ്രോത്സാഹിപ്പിക്കുന്ന വിധ, അപ്പോൾ അവരുടെ സ്നേഹമാണ് അവിടെ വരുന്നത്. അല്ലാതെ ഒരു കല തിരിച്ചറിഞ്ഞ വേറൊരു കലാകാരി, അല്ലെങ്കിൽ ഒരു കലാകാരി വേറൊരു കലയെ തിരിച്ചറിയുന്ന സന്ദർഭം, ഒരുപക്ഷെ ഒരു സാധാരണ സ്ത്രീയോ ഒരു പുരുഷനോ കാണുന്ന സന്ദർഭമല്ലത്, അതിൻ്റെ സൗന്ദര്യമാണ് ഞാനത് പറയാൻ ശ്രമിച്ചത്. അത് തിരിച്ചറിയേണ്ടത് അത് നമ്മുടെ ആൾക്കാർ തന്നെയാണെന്നാണ് എൻ്റെ വിശ്വാസം. ഇതിനകത്ത് രണ്ടായാലും ഈ മനുഷ്യൻ്റെ മനസ്സ് അൾട്ടിമേറ്റായിട്ട് നമുക്ക് ആർക്കും മനസ്സിലാവാത്തൊരു സംഭവമുണ്ട്. മനസ്സ്, ആ ഹൃദയം എവിടെ നിൽക്കുന്നു എന്ന് നമുക്കറിയില്ല. മനസ്സിനെ നമ്മൾ തെറ്റിദ്ധരിക്കപ്പെടുന്നുണ്ട്, ഹൃദയമാണെന്ന് പറയും. പക്ഷേ ഹൃദയമാണോ മനസ്സ്? അല്ല, തലച്ചോറാണോ ഹൃദയം മനസ്സ്? നമുക്ക് ആർക്കും തിരിച്ചറിയാൻ പറ്റാത്ത ഒരു വളരെ വേക്കൻ്റായിട്ട് അവർ തമ്മിൽ ഏറ്റവും അധികം ഇൻട്രാക്റ്റ് ചെയ്യുന്ന ഒരു വളരെ പ്ലട്ടോണിക്കായിട്ടുള്ള ഒരു ഏരിയ ഉണ്ട്. ആ പ്ലട്ടോണിക് ഏരിയയിലാണ് നമ്മുടെ കഥകൾ വരുന്നത്. അപ്പോൾ ഈ നമ്മുടെ ഹൃദയം എങ്ങനെയാണ് നമ്മളെ എക്സ്പ്രസ് ചെയ്യുന്നത് എന്നുള്ളത് ആലോചിച്ചാൽ, നമ്മുടെ അനുഭവങ്ങൾ തലച്ചോറിലേക്ക് എത്തുന്നു, അത് ഹൃദയത്തിലേക്ക് വർത്തമാനം പറയുന്നു. ചിലർ ഹൃദയത്തിലേക്ക് എത്തുന്നു, തലച്ചോറിലേക്ക് വർത്തമാനം പറയുന്നു. ഇത് ഏത് വശത്താണ് നമ്മൾ എടുക്കേണ്ടതെന്നുള്ള, അവിടാണ് ഒരു സിനിമാക്കാരൻ എന്നുള്ള നിലയ്ക്ക് ഏറ്റവും ഭംഗിയായിട്ട് ഒരു മനസ്സിനെ എക്സ്പ്രസ് ചെയ്യാൻ നിന്ന് നമുക്ക് കിട്ടിയ ഏറ്റവും നല്ല മീഡിയം എന്ന് പറയുന്നത് സിനിമ തന്നെയാണ്. കാരണം കിട്ടിയ സന്ദർഭം, നമ്മൾ തിയേറ്ററിലിരിക്കുമ്പോൾ ഒറ്റപ്പെട്ടിരിക്കുന്ന വ്യക്തികൾ അതുമായിട്ട് സംവേദിക്കുമ്പോൾ ആ കിട്ടിയ സമയം
എനിക്കൊന്ന് ഏറ്റവും ഗ്ലോറിഫൈഡായിട്ട് ഈ മനസ്സിനെ അന്വേഷിച്ചിട്ടുള്ള ഈ ഒരു സമയമായിരിക്കും. ഈ അതിനെയല്ലേ നമ്മൾ കല എന്ന് പറയുന്നത്, സമയത്തിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻസ്. അത് ആ സമയത്തിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻസ് അവസാനം അതൊരു മനസ്സായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ എനിക്കൊന്ന് അൾട്ടിമേറ്റായിട്ട് അതിപ്പോൾ പെയിൻറ്റർ ചെയ്യാറുണ്ട്. നമ്മൾ ഒരു രവിവർമ്മയുടെ ഒരു പെയിൻറ്റിങ് കാണുമ്പോഴും അതല്ല ഒരു മോഹിനിയാട്ടം കാണുമ്പോഴും അതല്ലെങ്കിൽ നമ്മളൊരു ഒരു പക്ഷേ ഒരു കൂടിയാട്ടം കാണുമ്പോഴും ഇവിടെയൊക്കെ തന്നെ പല ലേയേഴ്സുള്ള ഈ മനസ്സിൻ്റെ അനുഭവങ്ങളുണ്ട്. ഒരുപക്ഷെ ഒരു സാധാരണ ഒരു വ്യക്തിയെ നമ്മൾ ആ സ്ഥലങ്ങളിലേക്ക് എത്തിക്കാൻ ഒരു ഫിലിം മേക്കർ തയ്യാറായേ പറ്റൂ. അത് തയ്യാറായില്ലെങ്കിൽ അത് പറഞ്ഞു കൊടുക്കേണ്ട ഒരു റെസ്പോൺസിബിലിറ്റി ഒരു പൊളിറ്റിക്കൽ മൈൻഡിനേക്കാൾ ഉയരത്തിൽ നിൽക്കുന്ന ഒരു ഫിലോസഫിയാണ് അത്. ഒരു മനുഷ്യന് ഫിലോസഫി ഇല്ലെങ്കിലും ജീവിക്കാൻ പറ്റും. എന്തിനാ വാക്ക് കണ്ടുപിടിച്ചതെന്ന് പോലും നമ്മൾ അന്വേഷിക്കാറുണ്ട്. ഫിലോസഫി എന്തിനാ, ആ വാക്ക് എങ്ങനെ വന്നു, ഒരു ഹയസ്റ്റ് ഡിസ്റ്റിലേഷനാണ്, ഒരു ക്ലാരിറ്റിയുള്ള ഒരു അന്വേഷണമാണ്. അങ്ങനെ ഉണ്ടെങ്കിലേ ഇത്രയും വലിയൊരു സമൂഹമുള്ള സ്ഥിതിക്ക് തമ്മിൽ നമുക്ക് റെസ്പെക്റ്റ് ഷെയർ ചെയ്യാൻ പറ്റുള്ളൂ.